പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2022 ജൂലൈ മാസം 16-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നമ്മുടെ പ്രശ്നങ്ങളിൽ നമ്മുടെ കൂടെ വരുന്ന ദൈവം. പ്രാരംഭ വാക്യത്തിലേക്ക്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്റെ കൂടെ ഇരിക്കും, നീ നദിയിൽ കൂടെ കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല, നീ തീയിൽ കൂടെ നടന്നാൽ വെന്തുപോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. എന്നെ കേൾക്കുന്നവരെ, ഈ പ്രഭാതത്തിൽ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വചനമാണ് നാം ചിന്തിക്കുന്നത്. ഈ വചനത്തിനകത്തൊരാഴമുണ്ട്. നിങ്ങളും ഞാനും നേരിടുന്ന പ്രതികൂലത്തിനകത്ത്, ഹല്ലേലൂയ, നദിയിലൂടെ കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല, കാരണം ഞാൻ നിന്റെ കൂടെ വരും എന്നുള്ള വചനമാണ് ഇന്ന് ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത്. ഞാനും നിങ്ങളും നേരിടുന്ന പ്രതികൂലത്തെ ഒറ്റയ്ക്കല്ല ഞാനും നിങ്ങളും നേരിടുന്നത്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും പതറുന്നതും നമ്മൾ പലപ്പോഴും വേദനിക്കുന്നതും എൻ്റെ കൂടെ ആരുമില്ല എന്നുള്ള തോന്നലാണ്. പക്ഷെ വചനം പറയുന്നു, നദി നിന്റെ മേളിലൂടെ കവിയത്തില്ല, അഗ്നിജ്വാലയിൽ നീ വെന്തുപോകത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, മനുഷ്യന് വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഞാൻ നിന്റെ കൂടെ വരുവാൻ പോവുകയാണ്. വിശ്വസിക്കാമെങ്കിൽ ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ പറഞ്ഞാട്ടെ, എൻ്റെ കർത്താവ് ഏതു നേരത്തും എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ടെന്ന് പറഞ്ഞ ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വസിച്ചുകൊണ്ട് പറയാൻ പറ്റും, എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്? ഹല്ലേലൂയ. ഒരപ്പൻ തൻ്റെ മകൻ്റെ കയ്യിൽ പിടിക്കുന്നത് പോലെ, ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ തോന്നാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ലെന്ന് പറഞ്ഞ ആ വലിയവനായ കർത്താവ് ഈ പ്രഭാതത്തിൽ എൻ്റെ കരത്തിൽ പിടിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്ത് ജയവും വിടുതലും എപ്പോഴാണ് വെളിപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, നാം കടന്നു പോകുന്ന പ്രതികൂലത്തിലും പ്രശ്നത്തിലും ഒന്നും നമ്മെ കൈവിടാത്ത ഒരു ദൈവമുണ്ടെന്നുള്ള തിരിച്ചറിവും ബോധ്യവുമാണ് ഈ പ്രഭാതത്തിൽ നമ്മെ ബലപ്പെടുത്താൻ പോകുന്നത്. നിങ്ങൾ നോക്കണമേ, ദാനിയലിൻ്റെ ഏറ്റവും വലിയ ഉറപ്പെന്ന് പറയുന്നത്, ഹല്ലേലൂയ, രാജാവിന് വരാൻ പറ്റത്തില്ല, അവിടുത്തെ മറ്റ് ഒരു മനുഷ്യനും വരാൻ പറ്റത്തില്ല. പക്ഷേ ദാനിയൽ പ്രാർത്ഥിക്കുന്ന, ദാനിയൽ സംസാരിക്കുന്ന തൻ്റെ ദൈവം ഇതാ താൻ സിംഹക്കുഴിയിൽ വീഴുന്നതിന് മുമ്പേ സിംഹക്കുഴിയിലെത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങളും ഞാനും കടന്നു പോകുന്ന എല്ലാ പ്രതികൂലത്തിലും, ഹല്ലേലൂയ, എൻ്റെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുമ്പോഴാണ് അത്ഭുതം സംഭവിക്കുന്നത്. ഈ പ്രഭാതത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഒരുമിച്ചൊന്ന് പറഞ്ഞാട്ടെ, ഞാൻ ഒറ്റയ്ക്കല്ല. ഹല്ലേലൂയ. ആ പ്രതികൂലത്തിൽ എന്നെ കടത്തിവിടുന്ന എൻ്റെ ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, 2 കൊരിന്ത്യർ 1:4 ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടങ്ങളിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ഈ വാക്യം സത്യമായി നാം തിരിച്ചറിഞ്ഞാൽ ഇന്നു മുതൽ നമ്മൾ ഒന്നുകൂടെ സന്തോഷിക്കും. മാനുഷിക നിലയിൽ ആരും നമ്മെ ആശ്വസിപ്പിച്ചില്ലെങ്കിലും നമ്മുടെ എല്ലാ കഷ്ടങ്ങളിലും എല്ലാ പ്രശ്നത്തിനകത്തും നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്തിനു വേണ്ടിയാണ് എന്നെ കഷ്ടത്തിൽ ദൈവം ആശ്വസിപ്പിക്കുന്നത് ചോദിച്ചാൽ, ഞാൻ മുഖാന്തരം അനേക പ്രശ്നത്തിൽ പ്രതികൂലത്തിൽ ഇരിക്കുന്നവർ ആശ്വാസം കണ്ടെത്താൻ പോവുകയാണ്. വിശ്വസിക്കാമെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് അനുവദിച്ച എല്ലാ പ്രതികൂലത്തിലും പ്രശ്നത്തിലും നമ്മുടെ കൂടെ വരുന്ന ഒരു ദൈവമുണ്ട്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, 1 കൊരിന്ത്യർ
പത്താം അധ്യായം പതിമൂന്നാമത്തെ വാക്യം പറയുന്നു, മനുഷ്യന് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ, നിങ്ങൾക്ക് കഴിയുന്നതിനുമീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾ സഹിക്കുവാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോംവഴിയും ഉണ്ടാക്കും. എന്നെ കേൾക്കുന്നവരെ പ്രഭാതത്തിൽ വചനത്തിൽ ഉറയ്ക്കണം, എനിക്ക് നിങ്ങൾക്ക് നടപ്പില്ലാത്ത പരീക്ഷ അവൻ അനുവദിക്കത്തില്ല. ആ പരീക്ഷയോട് കൂടെ, ആ പ്രശ്നത്തോട് കൂടെ നമ്മുടെ കൂടെ വരുന്ന കർത്താവ് പോംവഴിയും വെച്ചിട്ടുണ്ട്. വിശ്വസിക്കാമെങ്കിൽ ഈ പ്രഭാതത്തിൽ അനേകർ വഴികൾ തുറക്കാൻ പോവുകയാണ്. അനേകർ നാളുകൾ കരഞ്ഞ വിഷയത്തിനകത്ത് ഈ പ്രഭാതത്തിൽ ഒരു മറുപടി ലഭിക്കാൻ പോവുക. കാരണം നമ്മുടെ പ്രശ്നത്തിൽ നമ്മെ ഒറ്റയ്ക്കാക്കാതെ നമ്മുടെ വിഷയത്തിനകത്ത് മറുപടി തരുന്ന ദൈവം നമ്മുടെ കൂടെ വരികയാണ്. കണ്ണുകളെല്ലാം അടയ്ക്കാം. ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കും. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, ഈ പകർച്ചവ്യാധിയുടെ സമയത്ത് ഞങ്ങൾ ഒറ്റയ്ക്കല്ല എന്നുള്ള ഒരു വലിയ ബോധ്യം അങ്ങ് ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾ നേരിടുന്ന എല്ലാ പ്രശ്നത്തിലും അങ്ങ് ഞങ്ങൾക്ക് വഴി തുറന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ആമേൻ, ആമേൻ. വേറെ ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്താട്ടെ. പ്രത്യേകിച്ച് ഒരു കാര്യം ഓർപ്പിക്കുന്നു, സൂമിൽ എല്ലാ ദിവസവും ആരാധന നടക്കുന്നു. നിങ്ങളെയും ഞാൻ ക്ഷണിക്കുകയാണ്, കടന്നു വന്നാട്ടെ. എങ്കിൽ ഈ പ്രഭാതം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.